ലോകാത്ഭുതങ്ങൾ. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള നിർമ്മിതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏഴെണ്ണമാണ് ലോകാത്ഭുതങ്ങൾ എന്ന്. എന്നാൽ യഥാർത്ഥത്തിലെ ലോകാത്ഭുതങ്ങൾ അവയാണോ? നമ്മളിൽ പലരുടെയും ഉത്തരം അല്ല എന്ന് തന്നെയായിരിക്കും. കാണുമ്പോൾ അത്ഭുതം തോന്നുന്നവ മാത്രമല്ല, ഓർക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്ന ഒരുപാട് നിർമ്മിതികൾ ഈ ലോകത്തുണ്ട്. അവയിലൊന്നാണ് എല്ലോറ ഗുഹാക്ഷേത്രങ്ങളിലെ കൈലാസനാഥ ക്ഷേത്രം. ആര് നിർമ്മിച്ചുവെന്നോ എങ്ങനെ നിർമ്മിച്ചുവെന്നോ ഏത് കാലഘട്ടത്തിൽ നിർമ്മിച്ചുവെന്നോ ഊഹാപോഹങ്ങൾ മാത്രമുള്ള കൈലാസനാഥ ക്ഷേത്രത്തിൽ ഒരുപാട് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നൊരു പക്ഷം ആളുകൾ വിശ്വസിക്കുമ്പോഴും ഒരു വലിയ പക്ഷം വിശ്വസിക്കുന്നത് അതിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ മനുഷ്യനല്ല എന്നും ഭൗമേതര ശക്തികളാണ് എന്നുമാണ്. എന്താണ് ആ ക്ഷേത്രത്തിന് പിന്നിലെ രഹസ്യം? അറിയാം എല്ലോറ ഗുഹാക്ഷേത്രങ്ങളിൽ കൈലാസനാഥ ക്ഷേത്രത്തെക്കുറിച്ച്. കയറി പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയാണ്. 8-ാം നൂറ്റാണ്ടിലെ ഒരു രാഷ്ട്രകൂട രാജാവിന് കലശലായ ഒരു അസുഖം അനുഭവപ്പെട്ടു. പല വൈദ്യന്മാർ ശ്രമിച്ചിട്ടും ആ അസുഖത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ പത്നി ഒരു ശിവഭക്തയായിരുന്നു. എലപുര എന്ന പ്രദേശത്തെ ഒരു ശിവപ്രതിഷ്ഠയോടായിരുന്നു അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. രാജാവിന് പൂർണ്ണമായും അസുഖം മാറാൻ വേണ്ടിയും അവർ ശിവനോട് പ്രാർത്ഥിച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ വെറും പ്രാർത്ഥന മാത്രമായിരുന്നില്ല, അതൊരു പ്രതിജ്ഞ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായും മാറിയാൽ അവിടെ ഒരു കൂറ്റൻ ക്ഷേത്രം നിർമ്മിക്കാമെന്നും ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ പണി കഴിയുന്നത് വരെ ജലപാനമില്ലാതെ അവർ വ്രതം നോൽക്കാമെന്നും ശിവനോട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജാവിൻ്റെ അസുഖം മാറുകയായിരുന്നു. അസുഖം മാറിയ ശേഷം രാജ്ഞിയുടെ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി അദ്ദേഹം ശില്പികളെ അന്വേഷിച്ചു. എന്നാൽ സകലമാന ശില്പികളും പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങി ഗോപുരത്തിൻ്റെ പണി അവസാനിക്കുമ്പോഴേക്കും മാസങ്ങൾ കഴിഞ്ഞിരിക്കും എന്നാണ്. അത്രയും കാലം വ്രതം നോറ്റാൽ അത് രാജ്ഞിയുടെ മരണത്തിലേക്ക് കലാശിക്കൂ എന്നും. രാജാവിന് വിഷമമായി. ആ വിഷമഘട്ടത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചത് കൊക്കാസ എന്നൊരു ശില്പിയായിരുന്നു. രാജ്ഞിയുടെ പ്രതിജ്ഞ പോലെ തന്നെ ഒരു കൂറ്റൻ ക്ഷേത്രം നിർമ്മിച്ച് തരാമെന്നും സാധാരണ ക്ഷേത്രങ്ങളുടെ നിർമ്മിതിയിൽ നിന്നും വ്യത്യസ്തമായി മുകളിൽ നിന്നും താഴേക്ക് പാറചെത്തി ഒരു ക്ഷേത്രം നിർമ്മിച്ചു തരാമെന്നും അയാൾ രാജാവിന് ഉറപ്പു നൽകി. അങ്ങനെ നിർമ്മിക്കുമ്പോൾ തന്നെ ആദ്യമായി തെളിഞ്ഞു വരുന്നത് ഗോപുരമായിരിക്കും എന്നും അയാൾ രാജാവിന് വാക്കു നൽകിയിരുന്നു. രാജാവിന് സന്തോഷമായി. അവർ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എലപുരയിലെ ഒരു വലിയ പർവ്വതമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാറക്കെട്ടുകൾ നിറഞ്ഞ ആ പർവ്വതത്തിൽ നിന്നും ഒരു ഗോപുരം തെളിഞ്ഞു വന്നു. പിന്നീട് അതൊരു കൂറ്റൻ ക്ഷേത്രമായി മാറുകയായിരുന്നു. 18 വർഷം കൊണ്ട് നിർമ്മിച്ചെടുത്ത ആ കൂറ്റൻ ക്ഷേത്രമാണ് ഇന്ന് എല്ലോറയിൽ നാം കാണുന്ന കൈലാസനാഥ ക്ഷേത്രം. എല്ലോറ എന്ന പ്രദേശത്ത് ഇന്ത്യൻ പുരാതന ലിഖിതങ്ങളിൽ വെറുള്ളനി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വെറുള്ളനി എന്ന വാക്ക് ഒരു മറാഠി വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം ഗ്രേറ്റ് കേവ്സ് എന്നാണ്. ഇന്നും ആ പ്രദേശങ്ങളിലെ പല ഗ്രാമീണരും
എലോറയെ വെരുൾ എന്ന പേരിലാണ് വിളിക്കുന്നത്. എലഗംഗ എന്ന നദിയുടെ തീരമായതുകൊണ്ടായിരിക്കാം എലപുര എന്നും പിന്നീട് ഏലൂരെന്നും പിന്നീട് എല്ലോറ എന്നും അറിയപ്പെട്ടത്. എല്ലോറയിൽ 34 ഗുഹകളാണുള്ളത്. അതിൽ 16-ാമത്തെ ഗുഹയായി കണക്കാക്കുന്നത് കൈലാസനാഥ ക്ഷേത്രത്തെയാണ്. ആദ്യത്തെ 12 ഗുഹകൾ ബുദ്ധമത വിഭാഗത്തിൻ്റെയും 17 മുതൽ 30 വരെയുള്ള ഗുഹകൾ ഹിന്ദുമത വിഭാഗത്തിൻ്റെയും അവസാനത്തെ 4 ജൈനമത വിഭാഗത്തിൻ്റെയുമാകുന്നു. ബുദ്ധമത വിഭാഗത്തിലെ ഗുഹകളിൽ ബുദ്ധൻ്റെ പല രീതിയിലുള്ള ശില്പങ്ങളും അതിൽ ബുദ്ധൻ്റെ അനന്തശയനം വരെയും ഉൾപ്പെടുന്നു. ഹിന്ദുമത വിഭാഗത്തിലെ ഗുഹകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് മഹാദേവൻ്റെ ശില്പങ്ങളാണ്. രാമായണത്തിലെ ചില സന്ദർഭങ്ങളും ശ്രീരാമൻ്റെയും രാവണൻ്റെയും ശില്പങ്ങളും അവിടെ കാണാൻ സാധിക്കും. 34 ഗുഹകളിൽ അവസാനത്തെ 4 ഗുഹകളായ ജൈനമത വിഭാഗത്തിലെ ഗുഹകൾ ഒരൽപ്പം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മഹാവീരൻ്റെയും തീർത്ഥങ്കരന്മാരുടെയും ശില്പങ്ങളാണ് കാണാൻ സാധിക്കുക. പല പതിറ്റാണ്ടുകളായിട്ടാണ് ഇത്രയും ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1983 യുനെസ്കോ ലോക സാംസ്കാരിക പൈതൃക പട്ടികയിലേക്ക് എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിലാണ്. ലോകത്തിലെ മറ്റേതൊരു മഹാത്ഭുതത്തെക്കാളും വിസ്മയകരമാണ് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം. അതിലെ ഒരു തൂണിൻ്റെ ഉയരം തന്നെ ഏതാണ്ട് 100 അടിയിൽ കൂടുതൽ വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ വലുപ്പം എന്താണ് എന്നുള്ളത്. സാധാരണ നാം കാണുന്നത് പോലുള്ളൊരു നിർമ്മിതി, കല്ലുവെച്ചുണ്ടാക്കിയ ഒരു നിർമ്മിതി പോലെയല്ല, ഒരു വലിയ പർവ്വതത്തെ തന്നെ ഒരു ക്ഷേത്രമാക്കി മാറ്റിയതാണ് കൈലാസനാഥ ക്ഷേത്രം. ദ ലാർജസ്റ്റ് മോണോലിത്തിക് സ്കൾപ്ചർ ഇൻ ദ വേൾഡ് എന്നാണ് കൈലാസനാഥ ക്ഷേത്രത്തെ ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. ഏതാണ്ട് 1300 വർഷങ്ങൾ പഴക്കമുണ്ട് കൈലാസനാഥ ക്ഷേത്രത്തിന്. കണക്കുകൾ ശരിയാണ് എങ്കിൽ ചരിത്രം പറയുന്നത് ഇത് നിർമ്മിക്കപ്പെട്ടത് 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ്. ആ കാലഘട്ടത്തിലെ ശില്പികളും കൊല്ലന്മാരും മറ്റു പണിക്കാരും ഒരുമിച്ച് ചേർന്നായിരിക്കണം ബസാൾട്ട് റോക്ക് എന്നറിയപ്പെടുന്ന കറുത്ത കൂറ്റൻപാറ ചെത്തി ഈ 34 ഗുഹാക്ഷേത്രങ്ങളും നിർമ്മിച്ചത്. 8-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണരാജ 1-ാമനാണ് കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് തെളിവുകൾ പറയുന്നു. സമർപ്പിത ലിഖിതങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ചില എപ്പിഗ്രാഫുകളിൽ 8-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണരാജ 1-ാമൻ ഒരു മഹാക്ഷേത്രം നിർമ്മിച്ചതായി കണക്കാക്കപ്പെടുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ മഹാക്ഷേത്രം കൈലാസനാഥ ക്ഷേത്രം തന്നെയായിരിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചെടുക്കാൻ ഏതാണ്ട് 2,00,000 ടൺ പാറ തുരന്നു മാറ്റിയിരിക്കണമെന്ന് ഗവേഷകർ പറയുന്നു. ചില റെക്കോർഡിൽ അത് 4,00,000 ടൺ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 2,00,000 എടുക്കാം. അതായത് ഗവേഷകർ പറയുന്നത് കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചെടുക്കാൻ ഏതാണ്ട് 20 വർഷത്തോളമാണ് ആയിട്ടുള്ളത് എന്ന്. അതായത് 20 വർഷം കൊണ്ട് 2,00,000 ടൺ പാറ തുരന്നു മാറ്റിയിട്ടുണ്ട് എന്ന്. അങ്ങനെ നോക്കിയാൽ ഒരു ദിവസം തുരന്നു മാറ്റേണ്ട പാറയുടെ അളവ് 30 ടണ്ണാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു ദിവസം 30 ടൺ പാറ, അതായത് 27,000 കിലോ പാറ എടുത്തു മാറ്റുക എന്നത് ബാലികേറാമല തന്നെയാണ്. അങ്ങനെയെങ്കിൽ 1300 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ മനുഷ്യർ എങ്ങനെയാണത് സാധിച്ചത്? ഒന്നുകിൽ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ സാങ്കേതിക വിദ്യകളിൽ അറിവുണ്ടായിരിക്കണം. അതല്ല എങ്കിൽ നമ്മളെക്കാൾ അറിവുള്ള ആരും അവരെ സഹായിച്ചിരിക്കണം. അങ്ങനെ പറയാനും കാരണമുണ്ട്. കാരണം 1300 വർഷങ്ങൾക്ക് മുമ്പെയുള്ള പല നിർമ്മിതികളിൽ നിന്നും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, പാറ തുരക്കാനും പാറ പൊട്ടിക്കാനും അന്നത്തെ മനുഷ്യൻ ഉപയോഗിച്ചത് ഉളിയും ചുറ്റികയും തന്നെയാണ്. വെറും ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് ഒരു ദിവസം എങ്ങനെയാണ് 27,000 കിലോ പാറ തുരന്നു മാറ്റുന്നത്? 20 വർഷം കൊണ്ട് പാറ തുരന്നു മാറ്റൽ മാത്രമല്ല, അവിടെ വിസ്മയിപ്പിക്കുന്ന പല കൊത്തുപണികളും നടന്നിട്ടുണ്ട്. നമുക്കറിയാം പല ക്ഷേത്രങ്ങളിലെ കൊത്തുപണികളും കാണുമ്പോൾ അന്നത്തെ ശില്പികളുടെ കലാചാതുര്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. ആധുനിക ലോകത്തെ ശില്പികൾ പോലും അത്തരം കൊത്തുപണികൾക്കെടുക്കുന്ന സമയവും. അങ്ങനെയിരിക്കെ വെറും 20 വർഷം കൊണ്ട് ഇങ്ങനൊരു ക്ഷേത്രം നിർമ്മിച്ചെടുക്കുകയും അതിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കൊത്തുപണികൾ ചെയ്തെടുക്കുകയും അമാനുഷികമായ കാര്യമാണ്. അതായത് ഇങ്ങനൊരു നിർമ്മിതിക്ക് പിന്നിൽ മനുഷ്യൻ മാത്രമാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്ന്. അതെങ്ങനെ സാധിക്കും? ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം ഇങ്ങനൊരു നിർമ്മിതിക്ക് പിന്നിൽ അമാനുഷികമായ എന്തോ ഒന്ന് അഥവാ അന്യഗ്രഹ ജീവികളാണ് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും? എന്നാൽ അത് മാത്രമല്ല, മറ്റ് ചില തെളിവുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്.
AD 800s നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പല്ലവന്മാരുടെയും ചാലുക്യന്മാരുടെയും ശില്പശൈലിയാണ്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് 1000 വർഷങ്ങൾക്ക് ശേഷം 1682 മുസ്ലിം ഭരണാധികാരിയായിരുന്ന ഔറംഗസേബ് ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കുന്നതിൻ്റെ ഭാഗമായി എല്ലോറ ഗുഹാക്ഷേത്രങ്ങളിലും വന്നെത്തിയിരുന്നു. ഗുഹാക്ഷേത്രങ്ങൾ തകർക്കുന്നതിന് മാത്രമായി 1000 പടയാളികളെ കൊണ്ട് 3 വർഷത്തോളം നിരന്തരമായി ശ്രമിച്ചുവെങ്കിലും ഇന്ന് എല്ലോറയിൽ കാണുന്ന രീതിയിലുള്ള കേടുപാടുകളല്ലാതെ മറ്റൊന്നും അവിടെ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ആനശില്പങ്ങളുടെ തുമ്പികൈകൾ വെട്ടിമുറിക്കാനും ചില റിലീഫ് ശില്പങ്ങളുടെ കൈകൾ വെട്ടി തകർക്കാനും മാത്രമേ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ. ആ ഉദ്യമം പൂർത്തിയാക്കാൻ സാധിക്കാതെ ഔറംഗസേബ് പിന്തിരിയുകയായിരുന്നു. ആ ആക്രമണത്തിന് ശേഷവും എല്ലോറ ഗുഹാക്ഷേത്രങ്ങളുടെ 90% ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ, വെറും 500 വർഷം മുമ്പേയുള്ള മനുഷ്യൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് നിരന്തരമായി 3 വർഷം ശ്രമിച്ചിട്ടും 1300 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യൻ സൃഷ്ടിച്ച ശില്പങ്ങളെ, കൽശില്പങ്ങളെ തകർക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അന്നത്തെ മനുഷ്യൻ ഏതുപകരണങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കാം പാറയിൽ നിന്നും ആ ശില്പങ്ങൾ കൊത്തിയെടുത്തത്? ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ തുരന്നെടുത്തു എന്ന് പറയപ്പെടുന്ന 2 ലക്ഷം ടൺ പാറക്കഷ്ണങ്ങളുടെ പൊടി പോലും ആ പരിസരത്തെങ്ങും കാണാൻ സാധിക്കുകയില്ല. വിനോദസഞ്ചാരികൾക്കായി ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുറച്ചു കാലം മുമ്പ് കൊണ്ടുവന്ന ബസാൾട്ട് റോക്ക് 100 കിലോമീറ്റർ അപ്പുറത്തു നിന്നും കൊണ്ടുവന്നതാണ്. അങ്ങനെയെങ്കിൽ ക്ഷേത്ര നിർമ്മാണത്തിന് തുരന്നെടുത്ത 2 ലക്ഷം ടൺ പാറക്കഷ്ണങ്ങൾ എങ്ങോട്ടാണ് മാഞ്ഞു പോയത്? ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിൽ അന്യഗ്രഹജീവികളും അവരുടെ ആധുനിക സാങ്കേതിക വിദ്യകളുമാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇവിടെ പറയാൻ മറ്റൊരു തിയറിയുണ്ട്. ഇത്രയും ഡീറ്റെയിലായി കൊത്തുപണികൾ നടത്തുവാനും ചുരുങ്ങിയ സമയം കൊണ്ട് പാറ തുരന്ന് ക്ഷേത്രം നിർമ്മിക്കുവാനും അവർ അന്ന് ഉപയോഗിച്ചിരിക്കാൻ സാധ്യത ഇന്നത്തെ ലേസർ പോലുള്ള ഏതോ സാങ്കേതിക വിദ്യയായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ പാറക്കഷ്ണങ്ങൾ പൊടിയായി പോകാനും സാധ്യതയുണ്ട്. ഏത് തരം ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവരിങ്ങനൊരു ക്ഷേത്രം നിർമ്മിച്ചെടുത്തത് എന്നത് ദുരൂഹത നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. മനുഷ്യൻ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അതിനായി മണ്ണ് കുഴിച്ചെടുക്കുന്ന സ്ഥലത്താണ് ആ ക്ഷേത്രത്തിൻ്റെ കുളം സാധാരണയായി കാണാറ്. ഇവിടെ പാറ തുരന്ന ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യനാണതിന് പിന്നിൽ എങ്കിൽ അവിടെ തുരന്നെടുത്ത പാറയുടെ മറ്റൊരു മല തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇനി അവർ അതെടുത്ത് മാറ്റിയതാണ് എങ്കിൽ തന്നെ 50 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും നമുക്ക് അത്തരത്തിലൊരു മല കാണാൻ സാധിക്കണമായിരുന്നു. എന്നാൽ ഇവിടെ അതൊന്നും കാണാത്ത സ്ഥിതിക്ക് മനുഷ്യനാണോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലോറയിൽ 34 ഗുഹാക്ഷേത്രങ്ങൾ ഉണ്ട് എങ്കിലും അതിൽ കൈലാസനാഥ ക്ഷേത്രം മാത്രമാണ് ആകാശ കാഴ്ചയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഗൂഗിൾ മാപ്പിലൂടെ നോക്കിയാലും നമുക്ക് കൈലാസനാഥ ക്ഷേത്രം കാണാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന് മുകളിലായി ഒരു എക്സ് ചിഹ്നം നമുക്ക് കാണാൻ സാധിക്കും. അത് 4 സിംഹങ്ങളാണ്. 4 വശത്തേക്കായി നിൽക്കുന്ന 4 സിംഹങ്ങൾ. ദൂരെ നിന്ന് കാണുമ്പോൾ അതിനെ എക്സ് എന്ന ആകൃതിയിലാണ് കാണാൻ സാധിക്കുക. അതിനെയും പലരും ഒരുപാട് ദുരൂഹതയോടെയാണ് കാണുന്നത്. ചിലർ വിശ്വസിക്കുന്നത് ലോകത്തിൽ അമാനുഷികമായ പല നിർമ്മിതികൾക്കും പിന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന അന്യഗ്രഹജീവികൾക്ക് ആകാശത്തു നിന്നും പെട്ടെന്ന് മനസ്സിലാക്കാനായാണ് ഈ എക്സ് മാർക്കിംഗ് എന്നാണ്. കുറഞ്ഞ സമയം കൊണ്ട് അത്ഭുതകരമായ നിർമ്മിതി, പുറന്തള്ളപ്പെട്ട 2 ലക്ഷം ടൺ പാറകളുടെ അഭാവം, അപരിചിതമായ സാങ്കേതിക വിദ്യ, ആകാശത്തു നിന്നും കാണാൻ സാധിക്കുന്ന ഒരു ചിഹ്നവും. എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങളിലെ നിർമ്മിതിക്ക് പിന്നിൽ മനുഷ്യനെ സഹായിച്ചത് അന്യഗ്രഹ ജീവികളാണ് എന്ന സംശയം ഫലപ്പെടുത്തുന്നു. പ്രാചീന മനുഷ്യന് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനൊരു നിർമ്മിതി സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പുറമെ നിന്നും കാണുന്നവ മാത്രമല്ല, എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾക്കടിയിൽ ഒരു വലിയ ഭൂഗർഭ നഗരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പലപ്പോഴും പല ഗുഹകളിലും നമുക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയ ചതുര തുരങ്കം. അത് ചെന്നെത്തുന്നത് എവിടേക്കാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പലരും വിശ്വസിക്കുന്നത് അന്നത്തെ കാലത്തെ മനുഷ്യർ ഉപയോഗിച്ച ഒരു വാട്ടർ ഡ്രെയിനേജ് ആണ് എന്നാണ്. എന്നാൽ ഒരു വലിയ പക്ഷം ആളുകൾ വിശ്വസിക്കുന്നത് അത് എല്ലോറ ഗുഹകൾക്ക് താഴെയുള്ള രഹസ്യ ഭൂഗർഭ നഗരത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്നാണ്. സന്ദർശകർക്ക് അനുമതിയില്ലാത്ത ഈ തുരങ്കങ്ങളിലൂടെ ചെന്നാൽ എത്തുന്നത് ഏതാണ്ട് 40 അടി താഴേക്കാണെന്ന് അനുമാനിക്കപ്പെടുന്നു. വലിപ്പം കുറഞ്ഞ മനുഷ്യർക്ക് മാത്രമേ അതിലെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലോറയിലെ പല ഗുഹാശില്പങ്ങളിലും അങ്ങനൊരു ഭൂഗർഭ ലോകത്തെ പ്രതിപാദിച്ചിരിക്കുന്നു. ബുദ്ധക്ഷേത്രങ്ങളിൽ ബുദ്ധന് താഴെയായും ഹിന്ദുക്ഷേത്രങ്ങളിൽ ദൈവങ്ങൾക്ക് താഴെയായും മറ്റൊരു ലോകമുള്ളതായി കാണിച്ചിരിക്കുന്നു. അവിടെ ഉയരം കുറഞ്ഞ ചെറിയ മനുഷ്യരും. ഒരു സാധാരണ മനുഷ്യന് സഞ്ചരിക്കാൻ സാധിക്കുന്ന തുരങ്കം പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ ചെറിയ തുരങ്കങ്ങളായി മാറുന്നുണ്ട്.
അതായത് ഒരു കുട്ടിയുടെ വലുപ്പമുള്ള ആളുകൾക്ക് മാത്രം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ തുരങ്കം. അങ്ങനെയെങ്കിൽ ഇത് ആർക്ക് സഞ്ചരിക്കാനുള്ള തുരങ്കമായിരിക്കാം? ഏറ്റവും കൂടുതൽ ഉത്തരമുട്ടുന്നൊരു ചോദ്യം ഇത്രയും ചെറിയ തുരങ്കങ്ങൾ എങ്ങനെയാണ് അവർ തുരന്ന് തുരന്ന് പോയിട്ടുണ്ടാവുക എന്നതാണ്. ഭൂഗർഭ നഗരം എന്നൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ചിരിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ചിരിക്കാൻ വരട്ടെ, ആധുനിക മനുഷ്യൻ കണ്ടെത്തിയ പല ഭൂഗർഭ നഗരങ്ങളുമുണ്ട്. 1963 ഒരു ടർക്കിഷ് ഫാമിലി അവരുടെ വീടിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി മണ്ണ് തുറക്കുകയായിരുന്നു. അവർ കണ്ടത് ഒരു ഭൂഗർഭ കനാലായിരുന്നു. അതുവഴി ടർക്കിയിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നെത്തിയത് ഡെറിൻ കുയു എന്ന 18 നിലകളുള്ള ഒരു ഭൂഗർഭ നഗരമായിരുന്നു. മണ്ണിനടിയിൽ ആരുമറിയാതെ ഒളിച്ചുകിടന്ന ഒരു മഹാനഗരം. മനുഷ്യരുടെ മാത്രമല്ല, കന്നുകാലികളുടെയും കുതിരകളുടെയും കൃഷിയിടങ്ങളുടെയും തെളിവുകൾ ലഭിച്ചിരുന്നു. അങ്ങനെ മണ്ണിനടിയിൽ എന്തിനായിരിക്കാം ഒരു ജനത തന്നെ ഒളിച്ചു കഴിഞ്ഞിരുന്നത് എന്നത് ശാസ്ത്രലോകത്തിന് ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഭൂമിക്കടിയിൽ ഏതാണ്ട് 18 നിലകളിലായി 85 മീറ്റർ ആഴത്തിൽ 20,000 ആളുകൾക്ക് വരെ താമസിക്കാൻ സാധിക്കുന്ന വളരെ വിശാലമായ പണി തീർത്തിട്ടുള്ള ഒരു ഭൂഗർഭ നഗരമാണ് ടർക്കിയിലുള്ള ഡെറിൻ കുയു. താഴെ തട്ടിൽ വരെ വായു സഞ്ചാരമെത്തുന്ന രീതിയിലാണ് ഈ ഒരു നഗരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതും ഏതാണ്ട് 8-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് ചരിത്രരേഖകൾ പറയുകയും ചെയ്യുന്നു. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ ഭൂമിക്കടിയിൽ ഇങ്ങനൊരു നഗരം നിർമ്മിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് എന്ന് ഗവേഷകർ തന്നെ പറയുന്നു. എന്നാൽ ഇതിനു പിന്നിൽ മനുഷ്യരാണോ അതോ മറ്റേതെങ്കിലും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മനുഷ്യർ ചെയ്തതാണോ എന്ന സംശയം ഇന്നും നിലനിൽക്കുന്നു. മനുഷ്യൻ അന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് ഇന്നത്തെ മനുഷ്യൻ വിശ്വസിക്കുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും കൊണ്ടൊരിക്കലും ഇത്തരത്തിലുള്ള നിർമ്മിതികൾ സാധ്യമല്ല. ഒന്നുകിൽ അന്നത്തെ മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഇന്നത്തെ മനുഷ്യൻ കുറച്ചുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. അതല്ല എങ്കിൽ അന്നത്തെ മനുഷ്യൻ നേടിയെടുത്ത ചില സഹായങ്ങളെക്കുറിച്ച് ഇന്നത്തെ മനുഷ്യൻ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചരിത്രം പറയുന്നതനുസരിച്ച് കൈലാസക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് 20 വർഷങ്ങൾ കൊണ്ടാണ്. അത് അസാധ്യമാണ് എന്ന് ഇന്നത്തെ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളും പറയുന്നു. അതുകൊണ്ടാണ് അതിന് പിന്നിൽ മനുഷ്യരല്ല എന്നും അന്യഗ്രഹജീവികളാണ് എന്നും മനുഷ്യൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ പറയപ്പെടുന്നൊരു നിർമ്മിതിയാണ് 27 വർഷങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഗിസ പിരമിഡും. കൈലാസക്ഷേത്രത്തിൻ്റെയും ഗിസ പിരമിഡിൻ്റെയും നിർമ്മിതികൾക്ക് പിന്നിൽ അന്യഗ്രഹജീവികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം, അഥവാ അന്യഗ്രഹജീവികളായിരുന്നുവെങ്കിൽ അവർക്ക് 20 വർഷമോ 27 വർഷമോ വേണ്ടി വരുമായിരുന്നില്ല. ഇനി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പ്രാചീന മനുഷ്യൻ തന്നെ നിർമ്മിച്ചെടുത്തതാണ് എങ്കിൽ അവരെ സഹായിക്കാൻ ചിലപ്പോൾ അന്യഗ്രഹജീവികൾ ചെന്നിട്ടുണ്ടാവാം. ഇനി അന്യഗ്രഹജീവികളാണോ അതോ കാലങ്ങൾക്ക് ശേഷം മനുഷ്യൻ തന്നെ കണ്ടെത്തിയ വിദ്യകളുമായി ടൈം ട്രാവൽ ചെയ്ത് പ്രാചീന മനുഷ്യൻ്റെ അടുത്തേക്ക് സഹായിക്കാൻ ചെന്നെത്തിയതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹാ, മനുഷ്യനറിയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാണ്. അതുകൊണ്ട്